മഹത് വ്യക്തി പരിചയം എന്ന ഏഴാമത്തെ യൂണിറ്റിലെ പാഠം ഇരുപത്തഞ്ച് നാസിയാൻസിയിലെ മാർ ഗ്രിഗോറിയോസ് എന്ന പാഠമാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത് നമ്മളെല്ലാവരും നാസിയാൻസിയിലെമാർ ഗ്രിഗോറിയോസിനെക്കുറിച്ച് കേട്ടിട്ടുണ്ട് അദ്ദേഹം കപ്പതോക്കിൻ പിതാക്കന്മാരിലുള്ള ഒരാളായിരുന്നുവെന്ന് നമ്മൾ ഏഴാം ക്ലാസ്സിൽ പഠിച്ചതാണ് ആരായിരുന്നു കപ്പതോക്കിൻ പിതാക്കന്മാർ ഒരു മൂന്ന് പേരായിരുന്നു അല്ലേ ആരൊക്കെയായിരുന്നു മാർ ബസേലിയോസ് നിസായിലെ മാർ ഗ്രിഗോറിയോസ് നാസി ആൻസീലെ മാർ ഗ്രിഗോറിയോസ് എന്നിവരായിരുന്നു അതിലെ വലിയ മാർ ബസേലിയോസും നിസായിലെ മാർ ഗ്രിഗോറിയോസും സഹോദരന്മാരായിരുന്നു അവരുടെ രണ്ടു പേരുടെയും സുഹൃത്തായിരുന്നു നാസി മാർ ഗ്രിഗോറിയോസ് ഇവർ മൂന്ന് പേരും കപ്പതോക്കിയയിൽ തന്നെ ജനിച്ചു വളർന്നതുകൊണ്ടാണ് ഇവരെ കപ്പതോക്കിയൻ പിതാക്കന്മാരെന്ന് പറയുന്നത് ഇവർ പേരും സമകാലീനരും വളരെ അടുപ്പമുള്ളവരും സമസ്വഭാവമുള്ള പണ്ഡിതരുമായിരുന്നു അതുതന്നെയുമല്ല ആ കാലത്തുണ്ടായിരുന്ന വേദവിപരീതങ്ങൾക്കെതിരെ സത്യവിശ്വാസത്തിന് വേണ്ടി ഒരേ ആത്മാവിലും മനസ്സിലും ചിന്തയിലും പോരാടിയവരുമായിരുന്നു ഇവർ പേരും ഇനി ഇവരുടെ പേരിനോടു കൂടി നിസ എന്നും നാസിയാൻസി എന്നും ചേർത്തിരിക്കുന്നത് ഇവർ മെത്രാപോലിത്തമാരായിരുന്ന സ്ഥലങ്ങളുടെ പേര് വച്ചാണ് ആദ്യയിൽ വചനമുണ്ടായിരുന്നു വചനം ദൈവത്തോടു കൂടിയായിരുന്നു വചനം ദൈവമായിരുന്നു ഇതേത് വാക്യമാണ് യോഹനാന്റെ സുവിശേഷം ഒന്നാം അധ്യായം ഒന്നാം വാക്യമാണ് ഈ സത്യം ആദ്യം പഠിപ്പിച്ച വിശുദ്ധ യോഹനാൻ സ്ലീഹയെ പൗരസ്യ സഭകൾ ദൈവശാസ്ത്രജ്ഞൻ എന്ന പേര് നൽകിയാണ് ആദരിച്ചത് അതുപോലെ തന്നെ പൗരസ്യ സഭകള് ദൈവശാസ്ത്രജ്ഞൻ എന്ന വിശേഷണത്തിന് യോഗ്യനാക്കി തീർത്ത ഒരാളാണ് നാസിയാൻസിയിലെ മർഗ്രിഗോറിയോസ് കപ്പതോക്യൻ പിതാക്കന്മാരിൽ ഒരാൾക്ക് മാത്രമേ ഈ ദൈവശാസ്ത്രജ്ഞൻ അല്ലെങ്കിൽ തേയോലോഗോസ് എന്ന വിശിഷ്ട നാമം ലഭിച്ചിട്ടുള്ളൂ അതിന് കാരണം അദ്ദേഹം തൃത്വത്തെക്കുറിച്ചും പ്രത്യേകിച്ച് ക്രിസ്തുവിലുള്ള ദൈവത്വവും മനുഷ്യത്വവും എങ്ങനെ സംയോജിപ്പിച്ചിരിക്കുന്നു എന്നുള്ള പൗരസ്ത്യ ദൈവശാസ്ത്ര വീക്ഷണം വികസിപ്പിക്കുന്നതില് അദ്ദേഹത്തിന്റെ പങ്കിനെ കണക്കിലെടുത്തുകൊണ്ടാണ് കപ്പതോക്കിയിലെ നാസിയാൻസിന് സമീപമുള്ള ആരി ആൻസിലാണ് എ ഡി മുന്നൂറ്റി മുപ്പതിനോടടുത്ത് ഗ്രിഗോറിയോസ് ജനിച്ചത് സാമ്പത്തികമായിട്ട് ഉന്നതി പ്രാപിച്ച ഒരു കുടുംബമായിരുന്നു അദ്ദേഹത്തിൻ്റെത് നാസിയാൻസിയിലെ മെത്രാനായ ഗ്രിഗോറിയോസ് ആയിരുന്നു അദ്ദേഹത്തിന്റെ പിതാവ് അന്നത്തെ കാലത്ത് കുടുംബജീവിതം നയിച്ച മെത്രാൻമാര് ഉണ്ടായിരുന്നതായിട്ടാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് മതവിശ്വാസത്തിൽ തീഷ്ണതയുള്ള ആളായിരുന്നു ഗ്രിഗോറിയോസിന്റെ അമ്മ ഈ അമ്മ കാരണമാണ് പിതാവായ ഗ്രിഗറി സഭയിലേക്ക് ചേർന്നതും പിന്നീട് എ ഡി മുന്നൂറ്റി ഇരുപത്തിയെട്ടില് നാസിയാൻസിലെ ബിഷപ്പായി തീർന്നതും ഗ്രിഗോറിയോസിന്റെ പ്രഭാഷണങ്ങളിൽ ഒന്ന് തൻ്റെ മാതാവ് ജീവിതത്തെ എത്രമാത്രം സ്വാധീനിച്ചു എന്ന് പറയുന്നുണ്ട് ജനിക്കുന്നതിന് മുൻപേ എൻ്റെ അമ്മ എന്നെ ദൈവത്തിന് സമർപ്പിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത് ഗ്രിഗോറിയോസിൻ്റെ വിദ്യാഭ്യാസം ആദ്യം കപ്പതോക്കിയിലെ കൈസറിയിലും പിന്നീട് പലസ്യയിലെ കൈസറിയിലും ആയിരുന്നു പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം ഉപരിപഠനത്തിന് അലക്സാന്ദ്രിയയിലേക്കും പിന്നീട് ഏതൻസിലേക്കും പോയി ഉപരിപഠനാർത്ഥം ഏതൻസിലെത്തിയ അദ്ദേഹം അവിടെ വെച്ചാണ് മാർ ബസേലിയോസിനെ പരിചയപ്പെടുന്നതും സൗഹൃദത്തിലാകുന്നതും ആ സൗഹൃദം ജീവിതാന്ത്യം വരെ ഊഷ്മളമായി നിലനിർത്തുവാൻ ഇരുവർക്കും സാധിച്ചു ഒരിക്കൽ ഏതൻസിലേക്ക് ഉന്നത വിദ്യാഭ്യാസത്തിനായിട്ട് പോകുന്ന യാത്രാ മധ്യേ ഗ്രിഗോറിയോസ് അതിഭയങ്കരമായ ഒരു കൊടുങ്കാറ്റിൽ അകപ്പെട്ടു പ്രാണഭയം വന്ന അദ്ദേഹം ഇപ്രകാരം പ്രാർത്ഥിച്ചു തന്നെ താൻ ജീവനിലേക്ക് തിരിച്ചു വന്നാൽ ശിഷ്ടകാലം ക്രിസ്തുവിൻ്റെ വേലയിൽ മുഴുകാമെന്ന് അങ്ങനെ അങ്ങനെ കൊടുങ്കാറ്റിൽ നിന്നും രക്ഷപ്പെട്ട ഗ്രിഗോറിയോസ് സഭാ ശുശ്രൂഷയിലേക്ക് തിരിഞ്ഞു ചരിത്രത്തിലും പ്രസംഗകലയിലും തത്വചിന്തയിലും തത്വചിന്തയിലുമൊക്കെ ഊന്നിയായിരുന്നു അദ്ദേഹം ഉപരിപഠനം നടത്തിയത് പിന്നീട് ചക്രവർത്തിയായി തീർന്ന ജൂലിയനും ഏതെൻസിൽ മാർ ബസേലിയോസിൻ്റെയും മാർ ഗ്രിഗോറിയോസിന്റെയും സഹപാഠിയായിരുന്നു പഠനത്തിന് ശേഷം നാട്ടിൽ തിരിച്ചെത്തിയ ഗ്രിഗോറിയോസിനെ തൻ്റെ പിതാവ് സഭാ സേവനത്തിനായിട്ട് വിളിച്ചു മെത്രാസന കാര്യത്തിൽ തന്നെ സഹായിക്കുന്നതിനും അതിൻ്റെ പ്രാരംഭപടിയായിട്ട് വൈദികനാക്കുവാനും അദ്ദേഹം ഗ്രിഗോറിയോസിനെ നിർബന്ധിച്ചു എന്നാൽ വൈദികനാകുന്നതിന് അദ്ദേഹത്തിന് ഒട്ടും മനസ്സിലായിരുന്നു പക്ഷേ എല്ലാവരുടെയും നിർബന്ധത്തിന് വഴങ്ങി എ ഡി മുന്നൂറ്റി അറുപത്തി ഒന്നിൽ തൻ്റെ പിതാവിൽ നിന്ന് തന്നെ വൈദികനായിട്ടുള്ള പട്ടമേറ്റു സഭാ ജീവിതത്തിൻ്റെ ഉയർന്ന പടികളിലേക്ക് മകൻ കടക്കണമെന്ന് പിതാവ് ആഗ്രഹിച്ചുവെങ്കിലും ഏകാന്തവാസിയായിട്ട് ജീവിക്കുവാനായിരുന്നു പുത്രൻ ആഗ്രഹിച്ചത് അതേ ചൊല്ലിയും മകനും അച്ഛനും തമ്മിൽ ഭിന്നതയും അകൽച്ചയും ഒക്കെ ഉണ്ടായി ഇതേസമയം ഗ്രിഗോറിയോസ് ഉറ്റ സ്നേഹിതനായ ബസേലിയോസിൻ്റെ പൊന്തോസിലെ ഐറിസ് നദീതീരത്തുള്ള ആശ്രമത്തിൽ പോയി താമസിക്കുവാനിടയായി അവിടെ ബസേലിയോസിനോടൊപ്പം ഗ്രിഗോറിയോസ് കഴിച്ചുകൂട്ടിയ കാലമാണ് രണ്ടുപേരുടെയും ജീവിതത്തിലെ ആത്മീയ സൗഭാഗ്യത്തിന്റെ അനർഘ നിമിഷങ്ങൾ എന്ന് പറയുന്നത് ഇവര് രണ്ടുപേരും കൂടി വലിയമാർ ബസേലിയോസും നാസി അൻസീലിയമാർ ഗ്രിഗോറിയോസും കൂടിയാണ് ഫിലോക്കാലിയും സന്യാസ നിയമങ്ങളുമൊക്കെ ക്രോഡീകരിച്ചെടുത്തത് അന്നത്തെ ചക്രവർത്തി ജൂലിയൻ ചക്രവർത്തി ക്രിസ്തീയ വിശ്വാസത്തിനെതിരായിരുന്നു നമ്മൾ നേരത്തെ പറഞ്ഞു ഈ ചക്രവർത്തിയാണ് ഇവരുടെ കൂടെ പഠിച്ചിരുന്നതെന്ന് സ്നേഹിതനായിരുന്ന ഈ ചക്രവർത്തിക്കെതിരെ എഗെയിൻസ്റ്റ് ജൂലിയൻ എന്ന കൃതി നാസിയാൻസീലെമാർ ഗ്രിഗോറിയോസ് രചിച്ചു ഇത്തരത്തിലുള്ള അപക്വമതികളായ ചക്രവർത്തിമാരുടെ ഭരണത്തെ ക്രിസ്തീയ വിശ്വാസം അതിജീവിക്കുമെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി ക്ഷമയും സ്നേഹവും ഒന്നു ചേർന്ന ദൈവീകരണത്തിലേക്കുള്ള വളർച്ച ഇത്തരം അതിജീവനത്തിന് സഹായകരമാകുമെന്നും അദ്ദേഹം സമർപ്പിച്ചു ഈ ദൈവീകരണം അഥവാ തിയോസിസ് എന്ന പൗരസ്ത്യ ആത്മീയതയുടെ അടിസ്ഥറ ഈ സന്ദർഭത്തിലാണ് അദ്ദേഹം വിശദീകരിച്ചത് എ ഡി മുന്നൂറ്റി എഴുപത്തിരണ്ടില് സസീമ എന്ന സ്ഥലത്തെ ബിഷപ്പായിട്ട് സ്നേഹിതനായ വലിയ മാർ വലിയമാർ ആണ് അദ്ദേഹത്തെ വാഴിച്ചതും ഈ സ്ഥാനത്തേക്ക് ഉയർത്തപ്പെട്ടതും അദ്ദേഹത്തിൻ്റെ ആഗ്രഹപ്രകാരമായിരുന്നില്ല ഏകാന്തവാസമായിരുന്നു അദ്ദേഹം ആഗ്രഹിച്ചിരുന്നത് എങ്കിലും പിതാവിൻ്റെ ആഗ്രഹത്തിനും സ്നേഹിതൻ്റെ നിർബന്ധത്തിനും അദ്ദേഹം വഴങ്ങിയാണ് ആ സ്ഥാനം അദ്ദേഹം സ്വീകരിച്ചത് എ ഡി മുന്നൂറ്റി എൺപത്തി ഒന്നിലെ കുസന്ദീന പോലീസ് സുന്നഹദോസിന്റെ ഒരു ഘട്ടത്തിൽ അദ്ദേഹം അദ്ധ്യക്ഷത വഹിച്ചു വിശ്വാസ പ്രമാണത്തിന്റെ മൂന്നാം ഖണ്ഡിക രൂപപ്പെടുത്തുന്നതിൽ സാരമായ പങ്ക് വഹിച്ച വ്യക്തിയായിരുന്നു കുറച്ചുനാൾ കുസുദിന പോലീസിലെ ബിഷപ്പായിട്ടും അദ്ദേഹം സേവനമനുഷ്ഠിച്ചു സത്യവിശ്വാസം സംരക്ഷിക്കുവാനായിട്ട് എതിരാളികളിൽ നിന്നും ശാരീരിക പീഡനവും ഏറ്റുവാങ്ങേണ്ടി വന്ന ഒരു പിതാവായിരുന്നു അദ്ദേഹം അവിടുത്തെ ഭരണം അത്ര സുഖകരമായി തോന്നാതിരുന്നപ്പോൾ അദ്ദേഹം നാസി അൻസിയിൽ തിരിച്ചെത്തി എ ഡി മുന്നൂറ്റി എൺപത്തി മൂന്നില് എല്ലാ ഭരണത്തിൽ നിന്നും ഒഴിഞ്ഞ് ആറു വർഷം അദ്ദേഹം സ്വസ്ഥമായി ജീവിച്ച് എ ഡി മുന്നൂറ്റി എൺപത്തി ഒൻപത് ജനുവരി ഇരുപത്തി അഞ്ചിന് ഇഹലോകവാസം വെടിഞ്ഞു വിശുദ്ധ തൃത്വം പരിശുദ്ധാത്മാവിന്റെ പുറപ്പാട് നിത്യത ഇവയെ പറ്റിയെല്ലാം വ്യക്തമായിട്ടാണ് അദ്ദേഹം പഠിപ്പിച്ചത് ദൈവശാസ്ത്രത്തിന് അദ്ദേഹം നൽകിയ സംഭാവനകളെയെല്ലാം ആദരിച്ച് എ ഡി നാനൂറ്റി അൻപത്തി ഒന്നിലെ കൽക്കദോൻ സുന്നഹദോസിൽ വെച്ച് അദ്ദേഹത്തെ തേവോലോഗസ് അല്ലെങ്കിൽ ദൈവശാസ്ത്രജ്ഞൻ എന്ന പേര് നൽകി ആദരിച്ചു ആ പിതാവിൻ്റെ മധ്യസ്ഥത നമുക്ക് കാവലായിരിക്കട്ടെ താങ്ക്